ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ഫ്രണ്ട്സ്. ഇപ്പോൾ സ്കൂൾ വിട്ട് വന്നപ്പോൾ ഞാൻ കിറ്റ് വെറുതെ തുറന്നു നോക്കിയപ്പോൾ നമ്മുടെ കാടമുട്ട ഇരിക്കുന്നുണ്ട്. കുറേ നാൾ ഈ കാടമുട്ട മസാല കഴിക്കുമെന്ന് വിചാരിക്കുന്നു. ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ ഞാൻ. സോ നമുക്കൊന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് പുഴുങ്ങാനിടാം. സോ ഗൈസ്, നമ്മൾ വേവിക്കാൻ വേണ്ടി വെക്കാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ കീറ്റീന്നും പറഞ്ഞ സൗണ്ട് ഉണ്ടാക്കണം. ആക്കാൻ അഞ്ച് കോഴികളുണ്ടായിരുന്നു കുഞ്ഞി കോഴി, പക്ഷെ ഒരെണ്ണം മരിച്ചുപോയി. ഒരെണ്ണം എന്താ പറയാ, അപ്പൊ ഷെക്കു രണ്ടെണ്ണത്തിനെ ഇങ്ങനെ എടുത്തിട്ട് വരും. അപ്പൊ പൂച്ച എന്ന് പറഞ്ഞിട്ട് നേരെ പിടിച്ചിട്ടുണ്ട്. മാമ മാമാക്ക് കണ്ടപ്പോ ഇഷ്ടമായിട്ട് മേടിച്ചതാണ്. നമ്മളെ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ കോഴിക്കോടും കോഴിക്കോടും ഒന്നുമില്ല. അപ്പൊ നമ്മ ഇത് നമുക്ക് അറിയില്ലായിരുന്നു മേടിച്ചത്. മാമ സർപ്രൈസ് ആയിട്ട് കൊണ്ടുവന്നതാണ്. പുറത്തെടുക്കാൻ പിന്നെ പേടിയാണ് ഗൈസ്. ഇങ്ങനെ പൂച്ചെങ്ങാനും ഇങ്ങനെ നേരത്തെ എടുത്തു പോയത് പോലെ തന്നെ ഇങ്ങനെ എടുത്തു പോയി കഴിഞ്ഞാൽ ഗൈസ് നമ്മളുടെ കടമുട്ട അതാ അവിടെ സെറ്റായിക്കൊണ്ടിരിക്കും. സെറ്റായി. ഇപ്പൊ നമുക്ക് ഇത് ഓഫ് ചെയ്ത് എന്റെ ചൂട് കരിത്തൊണ്ടൊക്കെ പൊളിച്ച് ഗൈസ് നമ്മുടെ കടമുട്ട നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ വേപ്പഴ, ഇനി മല്ലിച്ചപ്പരിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ മെയിൻ പരിപാടിയിലേക്ക് പോകാം. ഓക്കെ ഗൈസ്, നമ്മളപ്പോ നമ്മുടെ ഫ്രീ പാനിങ്ങിനെ വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ ആരും കണ്ട് ഞെട്ടണ്ട, പിന്നെ ഇത്ര വലിയ പാനിൽ ഉണ്ടാക്കണം. എനിക്ക് ഇതിൽ ഉണ്ടാക്കാൻ ഇഷ്ടമായിട്ടാണ് ഗൈസ്. അപ്പൊ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് കുറച്ച് വെള്ളമുണ്ട്, നമുക്ക് കഴുകിയപ്പോ വെള്ളം ഉണ്ട്. അപ്പൊ അത് വറ്റാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഓയിൽ വെക്കുന്നത് ഇപ്പൊ വെറ്റിക്കൊണ്ടിരിക്കാം. അപ്പൊ വൈകിട്ട് പറയാൻ നമ്മുടെ ഓയിൽ ഒഴിക്കുകയാണ്. ഇത് ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിൾ ആട്ടോ. ഓക്കെ, അപ്പൊ ഇത്ര മതിയില്ലേ? അപ്പൊ ഗൈസ് നമ്മൾ ഇങ്ങനെ തിരിച്ചു മറന്നു. അപ്പൊ ഗൈസ് നമുക്ക് തീ കുറച്ച് വെക്കാം. പൊടികളൊക്കെ ഇടുമ്പോ നമ്മൾ തീ കുറച്ച് വെക്കാം. സോ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും ഗൈസ്. അപ്പൊ അതുകൊണ്ടായിരുന്നു സിമ്മിൽ. അപ്പൊ ഗൈസ് ഇതാ മഞ്ഞപ്പൊടിയാണ് ആദ്യം തന്നെ ഇടാൻ പോണത്. എനിക്ക് ക്വാണ്ടിറ്റി ഒന്നും അറിയില്ല, എന്റെ ഉദ്ദേശം വെച്ചിട്ടാണ്. ഞങ്ങൾ എല്ലാരും കുറവ് അങ്ങനെ മുളകൊക്കെ തിന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു തിരിച്ചെടുക്കുന്നുള്ളു. ഗൈസ് നമ്മുടെ മഞ്ഞപ്പൊടി ഇടാണേ. ഇനിയാണോ? ഇതാരാണ് അല്ലുസും വന്നിട്ടുണ്ടോ? ആയിട്ടില്ലാട്ടാ, ടൈം ആയിട്ടില്ല. സോ നമുക്കിനി മുളകിടാം. ആയിട്ടില്ല മോളെ. ഗൈസ് അപ്പൊ നമുക്കിനി പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് അളക്കി കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മസാല ഇരിക്കുന്ന ഇനി നമുക്ക് നമ്മുടെ ഇപ്പൊ ഗൈസ് നമുക്ക് വേപ്പൽ ഇട്ട് കൊടുക്കാം. ഗൈസ് നമ്മുടെ മെയിൻ സാധനം ഇട്ട് കൊടുക്കാൻ പോവാണ്. അരിയോ അത് നീ പറയണേ. നല്ല കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് നമ്മളുടെ കടമുട്ട. നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം.
നിങ്ങളുടെ ആവശ്യത്തിന് അനുസരിച്ചിടാം. ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. നല്ല മണം വരുന്നുണ്ട് കേട്ടോ ഗൈസ്. നല്ല സിമ്പിളല്ലേ ഇത്. ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പൊടികളൊക്കെ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് അത്ര ഉള്ളവർ വരുത്താനുള്ള സാധനം മല്ലിച്ച് നമ്മുടെ മല്ലിച്ചപ്പും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ മല്ലിച്ചപ്പ് ഇപ്പൊ നല്ലപോലെ ഒന്നും മിക്സില്ല കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമല്ലേ. അപ്പോ എന്റെ ഞാൻ ഉണ്ടാക്കിയ മുട്ട കാടമുട്ട മസാല റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഗൈസ് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. നമ്മുടെ കാടമുട്ട സെറ്റായി. ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പൊ ഗൈസ് നമ്മളുടെ കാടമുട്ട നമുക്ക് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ഒരു മിനിറ്റ് മണല്ല ചൂടുണ്ട്. ഈ മസാല ഇങ്ങനെ ഗൈസ് ഫൈനലി നമ്മുടെ കാടമുട്ട റെഡിയായി. ഗൈസ് നമ്മുടെ കാടമുട്ട റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിച്ചു നോക്കാം. ഗൈസ് നമ്മളുടെ കാടമുട്ട റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ നല്ല ചൂടാട്ടോ. ഇപ്പൊ ഗൈസ് വായ പുള്ളു അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചു നേരം ചൂടാറി വെച്ചിട്ട് കഴിക്കാം. ഗൈസ് നമ്മുടെ കാടമുട്ട ആദ്യം തന്നെ ടേസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ കഴിച്ചേക്കാട്ടിലും നല്ല മസാല ഫ്ലേവർ ഈ പൊള്ളിയാ. നിങ്ങൾ എല്ലാരും ട്രൈ ചെയ്യാം. പിന്നെ കുഞ്ഞു കുട്ടികൾക്കും ഒക്കെ ട്രൈ ചെയ്യാൻ പറ്റും. സിമ്പിളാണല്ലോ നല്ല ടേസ്റ്റ്. എന്തു പറഞ്ഞു? അതെ ഞാനിപ്പോ നിർത്തി. ഹലോ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ. പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ടാറ്റാ.